എനിക്ക് ദാഹിക്കുന്നു എന്ന ദൈവസ്വരൻ കേട്ട വിശുദ്ധ മദർ തെരേസ അതിരാവിലെ ഉണർന്ന് കൽക്കട്ടയിലെ ചേരി പ്രദേശങ്ങളിലേക്ക് കടന്നു പോരുമായിരുന്നു. അതിരാവിലെ കൽക്കട്ടയുടെ ചേരി പ്രദേശങ്ങളിലേക്ക് അവർ കടന്നു പോരുവാൻ കാരണം പ്രഭാതത്തിൽ ചിലപ്പോൾ ഓടകളിൽ നിന്നൊക്കെ ചോരയൊലിക്കുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് ലഭിക്കും. റോഡരുകളിൽ വിശന്നു വലഞ്ഞ് മലിനമായി കിടക്കുന്ന പ്രായമായ വ്യക്തികൾ, മരണത്തോട് മല്ലടിക്കുന്നവരെ അവർക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അക്കാരണത്താൽ തന്നെ അവർ പ്രഭാതത്തിൽ ഉണർന്ന് കൽക്കട്ടയുടെ ചേരി പ്രദേശങ്ങളിലേക്ക് പോരാറുള്ള പതിവുണ്ടായിരുന്നു. മനുഷ്യമറ്റലുടെ കരച്ചിൽ കേട്ട വിശുദ്ധ മദർ തെരേസയാണ്, അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് ലോകം വിളിച്ച വലിയ വ്യക്തിയാണ്, ദൈവം ഹൃദയത്തിൽ നിറഞ്ഞ വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ വ്യക്തിയാണ് വിശുദ്ധ മദർ തെരേസ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കൽക്കട്ടയിൽ ജീവിച്ചിരുന്ന വിശുദ്ധയാണ് അവർ. കർത്താവിനാലേറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ തിരുസഭ നമ്മുടെ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1:39 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ പരിശുദ്ധ ധനരാ മറിയാം എലിസബത്തിനെ സന്ദർശിക്കാൻ പോരുന്ന രംഗമാണ് നമ്മൾ കാണുക. പരിശുദ്ധ ധനരാ മറിയത്തിന്റെ ഉദരത്തിൽ രക്ഷതനായ യേശുക്രിസ്തു ജനിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ലോകം കാത്തിരുന്ന രക്ഷകൻ തൻ്റെ ഉദരത്തിൽ കടന്നു വന്നു, തൻ്റെ ഉദരത്തിലേക്ക് പ്രവേശിച്ചു, ഈ ഭൂമിയിൽ തൊടുവാനായിട്ട് അവിടുന്ന് തിരുമനസ്സായി എന്ന് മനസ്സിലായപ്പോൾ മാലാഖയുടെ നിർദ്ദേശപ്രകാരം അവർ എലിസബത്തിനെ കാണുവാൻ പോവുകയാണ്. മാലാഖയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ ഗർഭവതിയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കാൻ പോകുന്നു, നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാലാഖ പറയുന്നുണ്ട്, നിന്റെ ചാർച്ചക്കാരി എലിസബത്തിന് ഇത് 6 മാസമാണ്. വന്ധ്യയായി കണ്ടിരുന്ന എലിസബത്തിന്, പ്രായാധിക്യം കഴിഞ്ഞ എലിസബത്തിന് ഇത് 6 മാസമാണെന്ന് മാലാഖ അവളോട് പറയുകയാണ്. പരിശുദ്ധ അമ്മ അത് വിശ്വസിച്ചു, ആ വചനം വിശ്വസിച്ചു, ദൈവത്തിന്റെ വചനം വിശ്വസിച്ചുകൊണ്ട് അവർ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ഓടുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. നമുക്കറിയാം എലിസബത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സമയം അവർക്ക് 6 മാസമാണെങ്കിൽ അതേസമയം തന്നെ അവരുടെ ഭർത്താവ് ഊമനാണ്, സംസാരിക്കാൻ സാധിക്കുകയില്ല. ദേവാലയത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിനക്കൊരു പുത്രൻ ജനിക്കാൻ പോകുന്നു എന്ന് സദറിയ പുരോഹിതനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെറിയ സംശയമുണ്ടായി. ഇതുവരെ നടക്കാത്തതായ ഒരു കാര്യം ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് നടന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇത് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ തന്നെ അദ്ദേഹം ഊമനായി മാറുകയാണ്. ഇത് സംഭവിക്കുന്നതുവരെ, സ്നാപായ യോഹന്നാൻ ജന്മം നൽകുന്നതുവരെ സദറിയ പുരോഹിതൻ ഊമനായി കഴിയുകയാണ്. നമുക്കറിയാം 6 മാസം ഗർഭവതിയായ ഒരമ്മയുടെ അരികിൽ തൻ്റെ ഭർത്താവ് സംസാരിക്കാൻ കഴിയാത്തവനായി നിൽക്കുകയാണെങ്കിൽ എന്താ ചെയ്യാൻ സാധിക്കുക? എന്ത് ആവശ്യത്തിനും പോയി തട്ടി വിളിക്കേണ്ടി വരും. അന്ന് സംസാരശേഷി ഇല്ലാത്തവർക്കുള്ള ഭാഷയൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ ഓടിച്ചെന്ന് അടുത്ത മുറിയിലോ പറമ്പിലോ നിൽക്കുകയാണെങ്കിൽ പോയി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വരേണ്ടി വരും. ആംഗ്യ ഭാഷയിൽ കാണിച്ച് കാര്യം സാധിക്കുകയുള്ളൂ. ആ ബുദ്ധിമുട്ടേറിയ സമയത്ത് പരിശുദ്ധ അമ്മ അവിടേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ഈ സമയം എലിസബത്തിന് ഒരു സഹായി ആവശ്യമുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. മറിച്ച് മാലാഖ പറഞ്ഞത് അനുസരിച്ച് ചാർച്ചക്കാരിയായ എലിസബത്തിന് 6 മാസം ഗർഭമുണ്ടോ എന്ന് നോക്കുവാനല്ല പരിശുദ്ധ അമ്മ അവിടേക്ക് പോയത്. അവിടുന്ന് പോയത് അവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപായ യോഹന്നാനെ സന്ദർശിക്കാനായി യേശുക്രിസ്തു കടന്നുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം.
നമ്മളൊക്കെ പ്രഭാതത്തിൽ ഉണർന്ന് ഓരോ കാര്യങ്ങൾക്കായി പോരാറുണ്ടല്ലോ. പ്രഭാതത്തിൽ സഞ്ചരിക്കുന്നവർ പലരുമുണ്ട്. ഈ ലോകത്തിൽ നമ്മളെല്ലാവരും സഞ്ചാരികളാണ്, അല്ലെങ്കിൽ യാത്രക്കാരാണ്. പ്രഭാതത്തിൽ ശരീരത്തിൻ്റെ ഉന്മേഷത്തിന് വേണ്ടി, എക്സർസൈസിന് വേണ്ടി ഓടുന്നവരുണ്ട്. പ്രഭാതത്തിൽ ജോലിക്കായി ഓടുന്നവരുണ്ട്. എന്നാൽ ഇവിടെ പരിശുദ്ധ അമ്മ ഓടിയതെന്തിനാണ്? സ്നാപയോഹന്നാന്റെ അരികിലേക്കാണ്, എലിസബത്തിൻ്റെ അരികിലേക്കാണ്. നമ്മയേറ്റെ പ്രചോദിപ്പിക്കുന്നത് ദൈവമാണ്. നിന്റെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നീ പ്രഭാതത്തിൽ ഉണർന്ന് നിനക്ക് ആവശ്യമായ എക്സർസൈസ് ചെയ്യുക, ആത്മീയവും ഭൗതികവുമായ എക്സർസൈസ് ചെയ്യുക എന്ന് ആരാണ് നമ്മോട് പറയുക? നമ്മുടെ ഉദരത്തിൽ, ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതേ പരിശുദ്ധാത്മാവ് തന്നെ പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, നീ വേദം എലിസബത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുക എന്ന്. യേശു ക്രിസ്തു പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ രൂപപ്പെട്ടുകൊണ്ട് ആ യേശു ക്രിസ്തു പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, അല്ലെ, എനിക്ക് വേണ്ടി വഴിയൊരുക്കുവാനായി കടന്നു വന്ന സ്നാപയോഹന്നാനെ സന്ദർശിക്കാൻ എനിക്ക് പോകണം, നീ അവിടേക്ക് ചെല്ലുക എന്ന് പരിശുദ്ധ അമ്മയോട് പറയുകയാണ്. പരിശുദ്ധ അമ്മ അത് പാടെ വിശ്വസിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു ചെല്ലുന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഉദരത്തിലാണ്, ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളുടെ ഹൃദയത്തിൽ, ഉദരത്തിലേക്കാണ് ഈശോ ജനിച്ചതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങളൊക്കെ പരിശുദ്ധ അമ്മയെ പോലെ എളിമയുള്ളവരായിരിക്കും എന്നാണ് ഞാൻ കരുതുക. എന്നാൽ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ദൈവം എൻ്റെ ഹൃദയത്തിൽ വന്നു, അല്ലെങ്കിൽ എനിക്കൊത്തിരി പണമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അധികാരമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയങ്ങളിൽ ആ പദവിയുടെ ഉന്നതിയിൽ ഇരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളാണ് പലപ്പോഴും നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുക. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ പരിശുദ്ധ അമ്മയെ സൃഷ്ടിച്ച ദൈവം വന്ന് നിറഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായില്ല. എൻ്റെ ഉള്ളിൽ ദൈവം നിറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം ഭൂമിയോട് അടുത്തു വന്നിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി രക്ഷകനെ കാത്തിരുന്ന വ്യക്തികളുടെ മുന്നിലേക്ക് ഞാൻ ദൈവത്തിൻ്റെ അമ്മയായിട്ട് ഇതാ നിൽക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ഭവനത്തിൽ അവരായിരുന്നില്ല. അവർ എളിമയുടെ മൂർത്തി ഭാവത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർ മറ്റുള്ളവരെ സഹായിക്കുവാനായി, എലിസബത്തിനെ സഹായിക്കുവാനായി, സ്നാപയോഹന്നാനെ സഹായിക്കുവാനായി തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യരോട്, നമ്മോട് ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് യുവജനങ്ങളോട് ആവശ്യപ്പെടുന്നത്, പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ഈ തിടുക്കം നമുക്കും ഉണ്ടാകണം എന്നാണ്. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ആദ്യത്തെ വചനഭാഗം തന്നെ, ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുകയും ഈ പരിശുദ്ധമ്മയെ പോലെ തിടുക്കത്തിൽ മറ്റുള്ളവരിലേക്ക് സഞ്ചരിക്കേണ്ടവരാണ് നാം എന്നാണ് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുക. പരിശുദ്ധ തോമാശ്ലീഹ ഭാരതത്തിലേക്ക് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് നമുക്ക് വിശ്വാസത്തിന്റെ തിരുനാവ് നാളങ്ങൾ വെളുത്തി തന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 2022 ഈ ഭാരതത്തിൽ പോലും സുവിശേഷം എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേർന്നിട്ടില്ല. യേശു ക്രിസ്തുവിനെ അറിയാത്തവർ, യേശു ക്രിസ്തുവിനെ കേൾക്കാത്തവർ ഇന്നും ഭാരതത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കണം. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിട്ടില്ലേ? പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടതുപോലെ, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വചനം വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലും കടന്നു വരുന്നത് പരിശുദ്ധ അമ്മ കേട്ട ആ വചനങ്ങളല്ലേ? പരിശുദ്ധ അമ്മയുടെ ചെവികളിലൂടെ വചനം കേട്ടപ്പോൾ, എലിസബത്തിന്റെ ചെവികളിലൂടെ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. തന്റെ രക്ഷകൻ, തന്റെ ദൈവമായ കർത്താവ് തന്റെ മുന്നിൽ കടന്നു വന്നുവെന്ന് കേട്ടപ്പോൾ, അവരുടെ അഭിവാദനുസരണം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ സ്നാപയോഹന്നാൻ കുതിച്ചു ചാടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിലും ഇതേ പരിശുദ്ധാത്മാവ് തന്നെയുണ്ട്. ഇതേ യേശു ക്രിസ്തു തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ട്. നമ്മൾ വിശ്വസിക്കണം. പരിശുദ്ധമ്മയ്ക്കുണ്ടായിരുന്ന വിശ്വാസം നമുക്കും ഉണ്ടാകണം. എലിസബത്തിനുണ്ടായിരുന്ന വിശ്വാസം നമുക്കും ഉണ്ടാകണം.
വിശ്വാസത്തിന്റെ ദുരവുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കുക. ഈശോയെ എന്റെ വിശ്വാസം, എന്റെ അവിശ്വാസം പരിഹരിച്ച് വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമാണ് വിശ്വാസം എന്ന ദാനം നമുക്ക് നൽകുക. വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ഉണ്ടെങ്കിൽ വലിയ വൻ വൃക്ഷങ്ങളിൽ വേരുകൾ ഭൂമിക്കടിയിലൂടെ ആഴ്ന്നിറങ്ങി ജീവജലം സ്വീകരിക്കുന്നത് പോലെ, പ്രശ്നങ്ങളുടെ നടുവിലും ആടിയുലഞ്ഞ്, കാറ്റത്ത് ആടിയുലഞ്ഞ് നിൽക്കുന്ന വൃക്ഷങ്ങൾ കടപുഴകി വീഴാതെ നിൽക്കുന്നത് പോലെ നമുക്കും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. രക്തസാക്ഷികൾ തന്നെ സാധിച്ചത് അതാണ്. അവരുടെ പ്രശ്നങ്ങളുടെ നിമിഷങ്ങളിൽ, കത്തിയുമായി കൊല ചെയ്യാനായിട്ട് മുന്നിൽ നിൽക്കുന്ന നിമിഷങ്ങളിൽ പോലും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ അവർ ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞു. ആ വലിയ വിശ്വാസം നമുക്കുമുണ്ടാകണം. ഇവിടെ പരിശുദ്ധാമ്മ എലിസബത്തിനെ കാണുവാനായി 70 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അവർ രക്തസാക്ഷിത്വത്തിന്റെ മുന്നിലായിരുന്നു. എന്താണ് രക്തസാക്ഷിത്വം? പുരുഷ ബന്ധം കൂടാതെ, വിവാഹം നടക്കാതെ, പുരുഷനുമായി ഒരുമിച്ച് താമസിക്കാതെ ഒരു സ്ത്രീ ഗർഭം ധരിച്ചിരിക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ അവളെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമം. ദൈവത്തെ സ്വീകരിച്ചവൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് സദനവും കടന്നു വന്നാലും സ്വീകരിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിക്കൊണ്ട് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയും ഒപ്പം മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയാണ് ഏറ്റവും ആദ്യത്തെ മിഷണറി എന്ന് പറയുവാൻ സാധിക്കും. നമ്മളൊക്കെ മറ്റുള്ളവരോട് വചനം സംസാരിക്കുന്നവരാണ്. നമ്മുടെ ജീവിത മാതൃകയിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകരുന്നവരാണ്. പക്ഷേ പരിശുദ്ധ അമ്മയെ പോലെ തീഷ്ണതയോടുകൂടി തിടുക്കത്തിൽ പെട്ടെന്ന് നമുക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകരുവാൻ ഉള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? തിടുക്കത്തിൽ നമ്മുടെ ജീവിതത്തിലെ വ്യാപാരങ്ങൾ, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ തിടുക്കത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും അലസതയല്ലേ നമ്മെ ഭരിക്കുക? ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് നമ്മൾ ചെയ്തില്ല എങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ ഒരു തിടുക്കം നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബൈബിൾ വായിക്കുന്ന നിമിഷങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വ്യർത്ഥമല്ല. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ വചന വായനയുടെ കുറവ് കാണുവാൻ സാധിക്കും. വചനം വായിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. വചനമായ ദൈവമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വന്നത്. ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വചനമാണ്, ആ ആദിയിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച വചനമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാതന്റെ സുവിശേഷം 1:14 പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ വചനം വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ വചനം യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലും ജനിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തി വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അടങ്ങിയിരിക്കുവാൻ സാധിക്കുകയില്ല. 70 കിലോമീറ്റർ ഒന്നും അത് പ്രശ്നമേ അല്ല. നമുക്കിന്ന് 1.5 കിലോമീറ്റർ നടത്താൻ പോലും ബുദ്ധിമുട്ടാണ്. 100 മീറ്റർ പോലും വാഹനത്തിലാണ് പലപ്പോഴും നമ്മൾ സഞ്ചരിക്കുക. പണ്ട് കാലങ്ങളിലേക്ക് മനുഷ്യർ ഒത്തിരി കാലം ദൂരം നടന്നു പോരുമായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത്, പെട്ടെന്ന് ഓർമ്മയില്ല, ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെയുള്ള മനുഷ്യരോട് ഒരു വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവര് വഴി പറഞ്ഞു കൊടുക്കുകയല്ല, അവർ നമ്മളോടൊപ്പം അടുത്ത വില്ലേജ് വരെ നടന്ന് കിലോമീറ്ററുകൾ എത്രയുണ്ടെങ്കിലും ആ ഊടുവഴികളിലൂടെ, തല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ അവർ നടന്ന് തത്സമയം തന്നെ നടന്ന് നമ്മോടൊപ്പം അടുത്ത വില്ലേജിൽ വന്ന് വ്യക്തിയെ, കാണേണ്ട വ്യക്തിയെ കാണിച്ചതിന് ശേഷം അവർ മടങ്ങിപ്പോകും. നന്മയുള്ള മനുഷ്യർ ഇന്നും ഈ ഭൂമിയിലുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും ഈ നന്മ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുക. തീർച്ചയായും ഉണ്ട്. നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പലവിധ കാര്യങ്ങൾ, പലവിധ നന്മകൾ ചെയ്യുന്നവരാണ്. പരിശുദ്ധ അമ്മയെ പോലെയാണ് നമ്മൾ. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ യേശുക്രിസ്തു ജനിച്ചുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഏവരുടെയും ഹൃദയങ്ങളിൽ യേശുക്രിസ്തു അതുപോലെ തന്നെ വസിക്കുന്നുണ്ട്. നമുക്കും പുറപ്പെടാം. പരിശുദ്ധ അമ്മയെ പോലെ നമ്മൾ ആവശ്യത്തിലായിരിക്കുന്നവരെ സഹായിക്കുവാൻ,
അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവർക്ക് നന്മ ചെയ്യുവാൻ നമുക്കും പരിശ്രമിക്കാം. ഇവിടെ പറയുകയാണ്, പരിശുദ്ധാമ്മ കടന്നു ചെന്നപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. അവളെന്താണ് പറഞ്ഞത്? എലിസബത്ത് എന്താണ് പറഞ്ഞത്? എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ്? അതിന് മുമ്പ് പറയുന്നുണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. എന്താണ്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വചനങ്ങളാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നൂറ്റാണ്ടുകളായി ഒത്തിരി മനുഷ്യർ കാത്തിരുന്ന, ലോകം മുഴുവനും കാത്തിരുന്ന ഒത്തിരി പെൺകുട്ടികൾ ക്രിസ്തുവിന് വേണ്ടി ദാഹിച്ച് അവരുടെ ഉദരത്തിൽ ജനിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പെൺകുട്ടിയുടെ ഉദരത്തിലേക്ക് ഈശോ കടന്നു വരുന്നതും അവൾ എലിസബത്തിനെ സന്ദർശിക്കുന്നതും. എലിസബത്ത് പറയുകയാണ്, ഈ രക്ഷതന്റെ എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? അതായത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ അഭിവാദനം യേശു ക്രിസ്തു സന്ദർശിച്ചപ്പോൾ എലിസബത്തും എളിമയുടെ ഉന്നത തലങ്ങളിലേക്ക് അല്ലെങ്കിൽ എളിമയുടെ താഴ്മയിലേക്ക് കടന്നു വന്നു. ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നമ്മുടെ ജീവിതത്തിലും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ പഠിക്കുമ്പോൾ പഠനത്തിൽ ഉയർന്ന മാർക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ ഫലപ്രാപ്തി ഉണ്ടാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തിന്മകളിൽ നിന്ന് അടന്നിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിലുള്ള നമ്മുടെ ശക്തിയായിരിക്കാം അല്ലെങ്കിൽ ഊർജ്ജസ്വലതയായിരിക്കാം, ജീവിതത്തിൽ മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ശക്തിയായിരിക്കാം. വാർദ്ധക്യത്തിന്റെ നടുവിൽ പോലും പ്രായം കണക്കിലെടുക്കാതെ, ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വഭവനത്തിലായിരുന്നുകൊണ്ട് നമ്മെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നതായിരിക്കാം. ഈ സമയത്തൊക്കെ നമ്മളും എലിസബത്തിനെ പോലെ എളിമയുള്ളവരായിരിക്കണം. ഇതൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? പരീക്ഷയിൽ ഉന്നത മാർക്ക് ലഭിക്കാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എന്റെ ആരോഗ്യം ഇത്രമാത്രം ഉണ്ടായിരിക്കുന്നതിനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതൊന്നും അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് വെട്ടിപ്പിടിച്ചതല്ല, ദൈവം ദാനമായി നമുക്ക് നൽകിയതാണ്, ദൈവം നമ്മോട് കരുണ കാണിച്ചതാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ എലിസബത്തിനെ പോലെ പറയുവാൻ സാധിക്കും, എനിക്ക് ഈ ഭാഗ്യം എവിടെ നിന്ന്? കോവിഡ് കാലം മറ്റേ കഴിഞ്ഞു പോയി, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ട്? ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്ന് എന്ന് മനസ്സിലാക്കുമ്പോൾ, ദൈവമാണ് എൻ്റെ സർവസ്വവും എന്ന് മനസ്സിലാക്കുമ്പോൾ, ദൈവത്തെ കൂട്ടിക്കൊണ്ട് നമ്മളും മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലും. പിന്നീടുള്ള വചനഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന്. ക്രിസ്ത്യാനിയുടെ ജീവിതം ആനന്ദത്തിന്റെ ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആനന്ദത്തിന്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ആ മൂർത്തി ഭാവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ടി വിയിലോ മൊബൈലിലോ തമാശകൾ കണ്ട് സീരിയലുകൾ കണ്ട് ചിരിക്കുന്നതിനെ കുറിച്ചല്ല പറയുക. അതിനപ്പുറം ദൈവത്തെ കണ്ട് ഞാൻ നിറഞ്ഞു എന്ന് മനസ്സിലാക്കുകയും, ദൈവം എന്നെ നയിക്കുന്നു, ദൈവമാണ് എന്നെ പരിപോഷിപ്പിക്കുന്നത്, ദൈവമാണ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ആനന്ദം സന്തോഷത്തിനും മുകളിൽ ആ ആനന്ദം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഇവിടെ എലിസബത്ത് ആനന്ദം കൊണ്ട് നിറയുവാൻ കാരണം അവിടെ രക്ഷതൻ ഫ്രണ്ടിൽ കടന്നു വന്നു, അവരെ കാണുവാനായി കടന്നു വന്നു എന്നുള്ളതാണ്. വഴിയൊരുക്കാൻ യേശു ക്രിസ്തുവിനായി വഴിയൊരുക്കാനായി കടന്നു വന്ന സ്നാപയവനാണ് തന്റെ ഉദരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് അവളോട് പറയുകയാണ്. രക്ഷതന്റെ വരവിനായി ലോകം മുഴുവനും കാത്തിരുന്ന മനുഷ്യമറ്റവർക്ക് പാപത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് ഉണ്ടാകാൻ സമയമായി എന്നുള്ള സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ഒരു ആനന്ദം ഉണ്ടാക്കുവാൻ, ആ ആനന്ദം മുഖങ്ങളിൽ പ്രശോഭിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
ആനന്ദമുള്ള വ്യക്തിയുടെ മുഖം എപ്പോഴും സന്തോഷത്താൽ പൂരിതമായിരിക്കും എന്ന് പരിശുദ്ധ പിതാവ് പറയുകയുണ്ടായി. ചിലരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു സൗന്ദര്യം നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഒരു സിസ്റ്റർ മരിച്ചു കിടക്കുന്നത് തന്നെ, ആ മരിച്ചു കിടക്കുന്ന ആ സീൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തെ പോലും പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ, രക്തസാക്ഷികളെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടുവാൻ, പരിശുദ്ധമ്മയെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് സഹനങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ തുടർന്നുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട്, പരിശുദ്ധമ്മ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, അവിടുന്ന് താഴ്മയോടുകൂടി നിന്നപ്പോൾ ദൈവം അവളിൽ കടാക്ഷിച്ചു എന്നാണ്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ്. ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാത്തോട് പറഞ്ഞ അതേ വചനം തന്നെ വീണ്ടും ദൈവം പറയുകയാണ്, എന്റെ ഭക്തരുടെ മേൽ തലമുറകളോളം അവിടുന്ന് കരുണ വർഷിക്കും എന്നാണ്. അവിടുന്ന് തന്റെ ഭുജൻ കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ഹൃദയത്തിൽ അഹങ്കരിച്ചു കൊണ്ടിരുന്ന ദൈവം നമ്മെ ചിതറിക്കും എന്നാണ് പറയുക. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല, നമുക്ക് എളിമയുള്ളവരായിരിക്കാം. നമുക്ക് എളിയവരെ ഉയർത്തിയ ദൈവസന്നിധിയിൽ എളിമയോടെ ആയിരിക്കാം. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി, വിശത്തുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ പോലെ ഒന്നുമില്ലാത്തവരായി, ഒന്നുമില്ലാത്തവരായി എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിന്റെ പടിക്കുഴിയിൽ എന്നല്ല, നമുക്കുള്ളതെല്ലാം ദൈവം നൽകിയ ദാനമാണ്, ദൈവത്തിന്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വ്യാപരിക്കാം. അങ്ങനെ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടുകൂടി ദൈവസന്നിധിയിൽ തലതുനിച്ച് നമുക്ക് നിൽക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ വിലയിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന് വീണ്ടും ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഉദരങ്ങളിലേക്ക് അപ്പത്തിന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. ആ ദൈവത്തെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഉദരങ്ങളിലേക്ക് സ്വീകരിക്കാം. ഈശോയെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ സഞ്ചരിച്ചതുപോലെ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാനായി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു.